കടമ്പനിട്ട ഭഗവതി ക്ഷേത്രത്തിലെ പടയണി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം. കാണണമെങ്കിൽ ഉറക്കമിളയ്ക്കണം ഒരു രാത്രി മുഴുവൻ അടുത്ത പകൽ വരെ. കാരണം കോലങ്ങൾ എഴുന്നള്ളുന്നത് രാത്രി 11 മണിക്ക് ശേഷമാണ്. രാവിലെ 7 മണിയോടെയൊക്കെ ആവും കോലങ്ങളുടെ എഴുന്നള്ളപ്പ് തീരുക. അപ്പോൾ ഇത് കണ്ണ് തുറന്നു വെച്ച് കാണാൻ, ഇമ വെട്ടാതെ കാണാൻ ഉറക്കമിളച്ചേ മതിയാവും. ഓരോന്നും ഓരോ കാഴ്ചകളാണ്. എല്ലാ വർഷവും മേടമാസത്തിലെ 10ാം ഉദയത്തിനാണ് 10 ദിവസത്തെ കടമ്മനിട്ട പടയണി. കടമ്മനിട്ട പടയണി ഇന്ന് ലോകമെല്ലാം പ്രസിദ്ധമാണ്. മധ്യ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിലും പടയണി നടക്കുന്നുണ്ട് വിശ്വാസികളുടെ, ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ. ഈ പടയണിക്കാലത്തെ അവസാനത്തെ പടയണിയാണ് കടമ്മനിട്ട ഭഗവതി ക്ഷേത്രത്തിലെ പടയണി. ലോകം മുഴുവൻ പ്രചരിച്ച ഒന്നാണ് കടമ്മനിട്ട പടയണി. അത് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കവിതകളിലൂടെ, തപ്പിൻ്റെ താളത്തിലൂടെ അത് വളരെ പ്രസിദ്ധമായി. അതോടൊപ്പം വേറെ ഒട്ടേറെ പടയണി കലാകാരന്മാർ ഈ കടമ്മനിട്ട ഗ്രാമത്തിലുണ്ട്. അവരും ചെറിയ ആൾക്കാരൊന്നുമല്ല. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട പട്ടണത്തിൽ നിന്നും വെറും 6 കിലോമീറ്റർ അകലെയാണ്. വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കടമ്മനിട്ട ഗ്രാമം. എന്തുകൊണ്ട് ഈ ഒരു പടയണിക്ക് ഇത്രയും വലിയ പ്രസിദ്ധി കിട്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ആദ്യ ദിവസം ഭഗവതിയുടെ മുന്നിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന അഗ്നി തിരി പുറത്ത് ചൂട്ടുവെപ്പിൽ തെളിയിച്ചുകൊണ്ടാണ് പടയണി ആരംഭിക്കുന്നത്. 3ാം ദിവസം മുതൽ രാത്രി 11 മണി കഴിയുമ്പോൾ ഓരോ കോലങ്ങൾ എഴുന്നള്ളും. ഈ കോലങ്ങളുടെ വരവ് കാണാൻ എഴുന്നള്ളത്തെന്ന് അതിന് പറയുക, എടുത്തുവരവെന്നാണ് പറയുക. എഴുന്നള്ളത്തല്ല, എടുത്തുവരവ്. ഈ കോലങ്ങളുടെ എടുത്തുവരവ് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് കടമ്മനിട്ട ഗ്രാമനിവാസികളും മറ്റുള്ളവരും പുറത്തുനിന്നുള്ളവരും കാണാനെത്തുന്നത്. 8ാം ദിവസമാണ് എല്ലാ കോലങ്ങളും ഒരുമിച്ച് എടുത്തുവരവ് നടക്കുന്നത്. അതൊരു വലിയ കാഴ്ചയാണ്. ഒരു കാഴ്ചയുടെ വിസ്മയമാണ് വലിയ കോലങ്ങൾ, അതായത് കൗങ്ങിൻ്റെ പാള കൊണ്ടാണ് കോലങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വലിയ രൂപത്തിലുണ്ടാക്കി 101 പാളയുടെ കോലങ്ങൾ, 51 പാളയുടെ കോലങ്ങൾ, പടയണിയിൽ 1001 പാളയുടെ കോലങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഈ കോലങ്ങൾ എടുത്തുകൊണ്ടുള്ള വരവ്, ഒരാൾ അത് അദ്ദേഹത്തിൻ്റെ ചുമലിൽ, തലയിൽ ആചാരപ്രകാരം വെച്ചിട്ട് ചുമലിലേറ്റി ആ വരുന്നൊരു വരവ്, ഇത്രയും ഭാരമുള്ള, ഇത്രയും വലിപ്പമുള്ള പടയണി കോലത്തെ എഴുന്നള്ളിച്ച് എടുത്തുവരവിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
കടമ്മനിട്ടയിൽ പ്രധാനമായിട്ട് എടുത്തുവരവിൽ ഉള്ള കോലങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ പടയണി കോലങ്ങൾ ഗണപതിയിലാണ് തുടങ്ങുന്നത്. ഗണപതി, മരുത, കാലൻ, കുതിര, മാടൻ, പക്ഷി, യക്ഷി, ഭൈരവി കോലം അവസാനം വരുന്നത്. അതാണ് 101 പാളയിൽ ഉണ്ടാക്കിയ വലിയ കോലം. കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ പ്രശസ്തമായ കടമ്പനിട്ട എന്ന പേരിൽ തന്നെയുള്ള കവിതയിൽ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി, പ്രത്യേകത കോറിയിടുന്നുണ്ട്. നെല്ലിൻ തണ്ടുമണക്കും വഴികൾ, എള്ളിൻ നാമ്പ് കുരുക്കും വയലുകൾ എന്ന് തുടങ്ങുന്ന കവിത ഇങ്ങനെ പോയി പോയി കടമ്പനിട്ട ഗ്രാമം എന്താണെന്ന് വാക്കുകളിലൂടെ ഇങ്ങനെ വരച്ച് കാട്ടുകയാണ്. തപ്പിൻ്റെ താളത്തിലുള്ള ആ കവിതയുടെ ആലാപനം, അതൊരു മൃദുവായ ആലാപനമല്ല, ഒരു ഗ്രാമത്തിൻ്റെ ക്ഷോഭവും സങ്കടവും ദേഷ്യവും സ്നേഹവും എല്ലാം കൂടെ പ്രകടമാക്കുന്ന വരികളും താളവുമാണ് കടമ്മനിട്ട കവിതയുടെ തപ്പിൻ്റെ താളം. തപ്പ് ഇല്ലാതെ പടയണിയില്ല. തപ്പെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സംഗീത ഉപകരണം, അസുര വാദ്യമാണ്. അതിൻ്റെ നിർമ്മാണം, ഉണ്ടാക്കിയെടുക്കുന്ന രീതി, തപ്പ് പടയണിക്ക് മുമ്പ് ചൂടാക്കിയെടുക്കുന്ന രീതി, അതിലൊക്കെ വളരെ അപൂർവമായ ചില ക്രമങ്ങളുണ്ട്. ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മളതിൻ്റെ വിശേഷം കൂടുതൽ മനസ്സിലാക്കുക. എരുമയുടെയോ പോത്തിൻ്റെയോ തോല് ഉണക്കിയാണ് തപ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ വരുന്നത് പ്ലാവിൻ്റെ തടിയാണ്. അത് വൃത്താകാരത്തിൽ ഉണ്ടാക്കിയിട്ടാണ് തപ്പ് അതിലൊട്ടിച്ചു വെക്കുന്നത്. തപ്പ് ചൂടാക്കുന്നതിന് ഉപയോഗിക്കുന്നത്, അത് വീശാൻ വിശറി പോലെ ഉപയോഗിക്കുന്നത് പാണൻ ഇലയാണ്. പാണൻ ഇലയുടെ പ്രത്യേകത, അത് അഗ്നിയിൽ, തീയിൽ ഇട്ടാലും എടുത്തു കഴിഞ്ഞാൽ തണുക്കുമ്പോൾ അതിൻ്റെ ഇല പൂർവ്വസ്ഥിതിയിൽ പ്രാപിക്കും, കരിഞ്ഞു പോകില്ല. ആ ഇല കൊണ്ടാണ് തപ്പ് അടുപ്പിൽ ചൂടാക്കുന്നത്. വിറക് ഒരുക്കിയിട്ട് തീയിട്ട് ചൂടാക്കും. തപ്പ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് പനച്ചി എന്ന വൃക്ഷത്തിൻ്റെ പശയാണ്. അപ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് തപ്പ് എന്ന് പറയുന്ന ഒരു സംഗീത ഉപകരണത്തിൽ, ഈ അസുരവാദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തപ്പ് കൊട്ടുമ്പോൾ ഓരോ തപ്പും അതിൻ്റെ ചൂടിൻ്റെ ക്രമമനുസരിച്ച് അത് കൊട്ടുമ്പോൾ ഓരോ തപ്പിനും ഓരോ താളമുണ്ട്. ആദ്യ താളം മുതൽ പ്രപഞ്ചതാളം മുഴുവൻ തപ്പിൽ സന്നിവേശിപ്പിക്കുന്നു. തപ്പ് കൊട്ടുന്നത് ദൂരെ ഇരുന്ന് കേട്ടാൽ പോലും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് തപ്പിലെ താളം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വെറുമൊരു അസുരവാദ്യമല്ല തപ്പ്. തപ്പ് ഈ പറയുന്ന പടയണി ഉത്സവവും കലാരൂപവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് അഭേദ്യമായി ചേർന്ന് ഇരിക്കുന്ന ഒന്നാണ്. തപ്പിന് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന വിറക്, വരിക്കപ്ലാവിൻ്റെ വേര് എടുത്ത് ഉണക്കി വിറകാക്കി ആ വിറകിലാണ് തപ്പ് ചൂടാക്കുന്നത്. അപ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് തപ്പ് എന്ന് പറയുന്ന ഒരു വാദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കുക. അതിൻ്റെ പ്രത്യേക താളത്തിലാണ് ഓരോ കോലങ്ങളും വന്ന് ഭഗവതിക്ക് മുന്നിൽ, കടമ്മനിട്ട ഭഗവതിക്ക് മുന്നിൽ രാത്രിയിൽ അരങ്ങേറുന്നത്. എടുത്തുവരവിൽ വന്ന് ഈ താളത്തിനൊപ്പിച്ച്, തപ്പിൻ്റെ താളത്തിനൊപ്പിച്ചിട്ട് ഈ രൂപത്തെ, കോലങ്ങളെ അവതരിപ്പിക്കുന്നത്.